Hi everyone, welcome back to our channel. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ പൊറോട്ട നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കാം. അതിനുശേഷം നന്നായിട്ട് രണ്ട് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് രണ്ട് വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ ഒരു മീഡിയം സൈസിലെ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം മിക്സഡ് ജാറിലേക്ക് ഓരോ പിടി ഓരോ പിടിയായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ചേർക്കാം. അടുത്തായിട്ട് നമ്മൾ കറിക്കൊക്കെ അരച്ചു ചേർക്കുന്ന ചെറിയ ജീരകം കാൽ സ്പൂൺ ചേർക്കാം. അതിനുശേഷം നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത കോളിഫ്ലവർ കൂടി ഇതിലേക്ക് ചേർക്കാം. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കണ്ട, കുറച്ച് മസാലപ്പൊടി ചേർക്കാം. ഹാഫ് സ്പൂൺ മുളക് പൊടി, ഹാഫ് സ്പൂൺ ഗരം മസാലപ്പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കാം. നല്ലതായിട്ട് സ്പൈസി ആയിട്ട് വേണ്ടുന്നവരാണെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ചേർക്കാം. മല്ലിയില ഇല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതായാലും ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ അര സ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് ചപ്പാത്തിക്ക് ഒക്കെ മാവ് കുഴയ്ക്കുന്ന മാതിരി കുഴച്ചെടുത്ത ശേഷം ചെറുതായിട്ട് ഇതേപോലെ അല്പം കട്ടിയിലൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ നമ്മുടെ മിക്സ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം ഇതേപോലെ സ്റ്റഫിംഗ് വെച്ചിട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കട്ടിയിൽ വീണ്ടും ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി കട്ടി കുറയ്ക്കരുത്, അപ്പോൾ നമ്മുടെ സ്റ്റഫിംഗ് ഒക്കെ വെളിയിൽ വരും. അതനുസരിച്ച് കട്ടിയിൽ ചെയ്തെടുക്കണം. ഒരു സൈഡ് അല്പം ഒന്ന് ഹാർഡ് ആകുമ്പോഴേക്കും ഒന്ന് തിരിച്ചിട്ട ശേഷം നമുക്ക് നെയ്യ് ആണെങ്കിൽ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ എണ്ണ ആയാലും രണ്ട് സൈഡും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് മസാലകളിൽ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊറോട്ടയാണ്. കോളിഫ്ലവർ ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും ഒക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കും. ഈ പൊറോട്ടയ്ക്ക് കോമ്പിനേഷനായിട്ട് ഒന്നിൽ തൈര് കട്ടി തൈരിൽ കുറച്ച് ഉപ്പിട്ട് അങ്ങനെയും നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ തൈരും ഉപ്പും ഇച്ചിരി കുറച്ച് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ഇട്ട് മിക്സ് ആക്കിയാലും അങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് മാങ്ങാച്ചാറോ അല്ലെങ്കിൽ മിക്സഡ് അച്ചാറുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ ചൂടോടെ കഴിക്കാനാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. കുറച്ച് ബട്ടറോ വല്ലതും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. കോളിഫ്ലവർ ഓരോ പിടിയിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുന്ന കാരണം എല്ലാം ഒരേ ഷേപ്പിൽ ചെറുതായിട്ട് നമുക്ക് കട്ടായി കിട്ടും.
വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിൽ വെറൈറ്റി റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ഡിഷാണിത്. നമ്മുടെ എല്ലാവരും ഈ പറാട്ടയൊന്നും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം.